കായലോളങ്ങളും കടലിൻ്റെ തിരകളും പുണരുന്ന നാടിൻ്റെ ഹൃദയഭാഗത്തിലായി ഏഴര പതിറ്റാണ്ടിൻ വിദ്യാദാനവും കൊണ്ട് അൽഫാറുഖിയ വിദ്യാലയം നിൽപ്പൂ. സർവമത സൗഹാർദ്ദം പുണരുന്നൊരീ നാട്ടിൽ കലയുടെ തറവാടു തുടികൊട്ടുമീ നാട്ടിൽ കേരള മണ്ണിനെ പുളകം പുതപ്പിച്ച ആൽഫാറുഖിയ വിദ്യാലയം ഇതാ. എത്രയോ പാഠഭേദങ്ങളിൽ സൂര്യൻ്റെ വെട്ടം നിറച്ചിട്ട ശ്രേഷ്ഠ വിദ്യാലയം, എത്രയോ പാഠഭേദങ്ങളിൽ സൂര്യൻ്റെ വെട്ടം നിറച്ചിട്ട ശ്രേഷ്ഠ വിദ്യാലയം, എത്രയോ പ്രമുഖരെ ലോകത്തിനേകിയ വിശ്വവിഖ്യാതമാമീ വിദ്യാലയം, എത്രയോ പ്രമുഖരെ ലോകത്തിനേകിയ വിശ്വവിഖ്യാതമാമീ വിദ്യാലയം. ഇത് പ്രകൃതി രമണീയമായ ചേരാനല്ലൂർ ഗ്രാമം. കായലും കടലും ഇഴ ചേർന്ന് കിടക്കുന്ന കൊച്ചി നഗരത്തിൻ്റെ വാമഭാഗത്തോടൊട്ടിക്കിടക്കുന്ന പവിത്ര ഭൂമിക. സർവമത സാഹോദര്യത്തിൻ്റെ പിള്ളത്തൊട്ടിലായ ഈ ഗ്രാമത്തിൻ്റെ നനുത്ത പച്ചപ്പിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രഗീതികൾ വിരചിതമാകുന്നതിനു മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1943-കളുടെ മധ്യാഹ്നത്തിൽ, അന്നത്തെ നല്ലവരും സുമനസ്സുകളുമായ നാട്ടുകാരുടെ ഒരുമയുടെ പേശീബലം കൊണ്ട് രൂപീകൃതമായ വിദ്യാലയമാണ് ആൽഫാറുഖിയ സ്കൂൾ ചേരാനല്ലൂർ. മദിരാശി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായ സാർ കൊച്ചോ സാഹിബായിരുന്നു പ്രഥമ പ്രധാനാധ്യാപകൻ. സാർ കുട്ടി സാഹിബിൻ്റെ മാനേജ്മെൻറ്റിൽ സ്കൂളിൻ്റെ ബാലാരിഷ്ടതകൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിരുന്നുവെങ്കിലും നല്ലവരും നന്മ മനസ്സിലുള്ളവരുമായ നാട്ടുകാരുടെ കേവല സമ്പാദ്യങ്ങളും അവരുടെ തുച്ഛമായ വരുമാനത്തിൻ്റെ ഭാഗവും സ്കൂൾ നടത്തിപ്പിനു വേണ്ടി നീക്കിവെച്ചു. ദുരിതപൂർണമായ സ്കൂളിൻ്റെ ഭൂതകാല സ്മരണകൾ അയവിറക്കുകയാണ് ആദ്യകാല പ്രധാനാധ്യാപികയായിരുന്ന ശ്രീമതി ശാന്തകുമാരിയമ്മ ടീച്ചർ. ഞാൻ ആൽഫാറൂഖിയയിൽ ജോയിൻ ചെയ്തത് എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ്, 1957. അന്നു മുതൽ ആൽഫാറൂഖിയയിലെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഞാൻ എടപ്പള്ളിയിൽ നിന്ന്, അന്ന് ബസ് സർവീസ് വളരെ കുറവാണ്, വേണ്ട നേരത്തൊന്നും ബസ് കിട്ടില്ല, സ്കൂളിൽ ടൈമിന് എത്തണമെങ്കിൽ ബസ്സിനെ ആശ്രയിക്കാൻ പറ്റില്ല, നടന്നു തന്നെയാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത്. ക്ലാസ് തന്നെ ആ എൽ ഷേപ്പ് കെട്ടിടം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പഴയകാലത്ത് കോതാട്, മഞ്ഞമ്മൽ, ഏലൂർ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ വരുന്നതൊക്കെ കടത്ത് കടന്നാണ്. ഇന്നത്തെ പോലെ സ്കൂൾ ബസ്സൊന്നുമില്ല, സ്കൂൾ ബസ്സെന്നല്ല, സർവീസ് ബസ്സും ഇല്ലായിരുന്നു, എല്ലാവരും നടന്നാണ് സ്കൂളിൽ വന്നിരുന്നത്. അങ്ങനെ ഒരു നല്ല കാലഘട്ടമായിരുന്നു ആൽഫാറൂഖിയയിൽ ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഈ സ്കൂളിലെ വിദ്യാർത്ഥിനിയും ഇവിടെ തന്നെ അധ്യാപികയുമായി ചേർന്ന ടീച്ചറിൻ്റെ വാക്കുകൾ ഇതാ. എൻ്റെ പേര് സുഭദ്ര ടി എന്നാണ്. ഞാൻ ആൽഫാറൂഖിയ സ്കൂളിലെ ഓൾഡ് സ്റ്റുഡൻറ്റും അധ്യാപികയുമായിരുന്നു. 65 ജോയിൻ ചെയ്ത് 93 ഞാൻ റിട്ടയർ ചെയ്തു. എൻ്റെ സ്കൂൾ തുടങ്ങിയ സമയത്ത് ഈ എൻ്റെ വീടിൻ്റെ വടക്കുവശത്തുള്ള റോട്ടിൽ കൂടി കൊച്ചി രാജാവാണ് ഉദ്ഘാടനം നടത്താനായിട്ട് വന്നത്. ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ കുട്ടികളും അധ്യയനം നടത്തിയിരുന്നത് ആ സ്കൂളിലാണ്. അതായത് എൻ്റെ ജീവിതകാലം തന്നെ ആൽഫാറൂഖിയ സ്കൂളിൽ നിന്ന് കടപ്പെട്ടിരിക്കുകയാണ്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആൽഫാറൂഖിയ
ആദ്യകാലത്തെ അധ്യാപികയും തുടർന്ന് പ്രധാന അധ്യാപികയുമായ ശ്രീമതി സതി ടീച്ചറിന്റെ വാക്കുകൾ. 1979 ഞാൻ സ്ഥിരമായി ഇവിടെ ജോലിയിൽ പ്രവേശിക്കുന്നത്. 1974 ഞാൻ വരുന്ന അവസരത്തിൽ ഏകദേശം 2000 കുട്ടികളുണ്ട്. നിറഞ്ഞ ഒരു സമൃദ്ധമായ വിദ്യാർത്ഥികളുടെ സമ്പൽ സമൃദ്ധി കൊണ്ട് നിറഞ്ഞ ഒരു സ്കൂളായിരുന്നു അത്. എന്നാൽ ഒരു 85-86 കാലഘട്ടമായപ്പോഴേക്കും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരാനായിട്ട് തുടങ്ങി. അല്ല, മറ്റൊന്നുമല്ല, കാരണം സമീപത്തുള്ള സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യുകയും സ്കൂളുകൾ പുതിയതായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പോലെയുള്ള മറ്റ് സ്കൂളുകൾ ഉണ്ടാവുകയും ചെയ്തതിൻ്റെ പേരിലാണ് അങ്ങനെ കുട്ടികൾ കുറഞ്ഞത്. ആ കാലഘട്ടത്തിൽ കല, അതുപോലെ തന്നെ സ്പോർട്സ്, ഈ രംഗങ്ങളിലെ വളരെയധികം കുട്ടികൾ മത്സരിക്കാനുമുണ്ടായിരുന്നു. ജില്ലാ തലങ്ങളിൽ പോയി മത്സരിക്കുന്ന അവസരത്തിൽ കലാവേദിയിലായാലും അതുപോലെ തന്നെ സ്പോർട്സിനായാലും കായികമായിട്ടായാലും ശരി, ഒരുപാട് നിരവധി സമ്മാനങ്ങൾ, അത് ഗെയിംസിലും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും തന്നെ അവർ സമ്മാനങ്ങൾ നല്ലവണ്ണം വാരിക്കൂട്ടിയ ഒരു കാലഘട്ടമായിരുന്നു. നന്മയുടെ നേരെ ഉന്മുഖം നിന്നുകൊണ്ട് ആ നല്ല നാളുകളെ ഓർത്തെടുക്കുകയാണ് സ്കൂളിൻ്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ വി എസ് അബൂബക്കർ. 1943 ഈ സ്കൂള് ആദ്യം സ്ഥാപിച്ചത്. അന്നത്തെ സാറന്മാരെ പറ്റി എനിക്ക് നല്ല ഓർമ്മ. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുകയും കുട്ടികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഇതിഹാസം, പ്രത്യേകിച്ച് കൊച്ചു സാഹിബ്. പിന്നെ ഒരു കർത്താവ് മാഷണ്ടായിരുന്നു, കെമിസ്ട്രി പഠിപ്പിച്ചിരുന്നു. പിന്നെ നമ്പ്യാരുടെ മാഷണ്ടായിരുന്നു, മാത്സ് പഠിപ്പിച്ചിരുന്നു. പരമേശ്വരൻ മേനോൻ മാഷണ്ടായിരുന്നു, ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു. പിന്നെ ശ്രീധരൻ മാഷ്, മേരി ഉമൻ രണ്ടായിരുന്നു. പിന്നെ മലയാളം പഠിപ്പിച്ചിരുന്നത് ജാനകിയമ്മ ടീച്ചർ. അദ്ദേഹം അവർ 91 വയസ്സ് വരെ ജീവിച്ച് ഏതാണ്ടൊരു 3 മുമ്പാണ് അവർ ഭരിച്ചത്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ക്ലാസ്മേറ്റ്സ് പലരും ഇപ്പം ജീവിച്ചിരിപ്പുണ്ടാവില്ല, എന്നാലും അവരെയൊക്കെ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. 1993 ഉസ്താദ് എ പി പുതിയ മാനേജരായി ചാർജ് എടുത്തത് മുതൽ വിജ്ഞാനത്തിൻ്റെ വെള്ളക്കുതിരപ്പുറത്ത് വിജയത്തിൻ്റെ വജ്രരേഖകളിലേക്ക് കുതിച്ചു കയറുകയായിരുന്നു നമ്മുടെ സ്കൂൾ. ഇതിനെല്ലാം ശക്തി പകർന്നത് എ പി ഉസ്താദിൻ്റെ കരങ്ങളായിരുന്നു. മാനേജ്മെൻറ്റിൻ്റെ ദീർഘവീക്ഷണവും ദിഷണാശക്തിയും സ്കൂളിനെ വാനോളം ഉയർത്തി. ബഹുമാന്യനായ മാനേജർ എ പി ഉസ്താദിൻ്റെ വാക്കുകളിലേക്ക്. മത ഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ പേരും പ്രശസ്തിയും ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കാരന്തൂരിലെ മർക്കസ് സഖാഫത്തി സുന്നിയ. ആ സ്ഥാപനം 1993 മുതൽ ഏറ്റെടുത്ത് നടത്തി വരുന്ന സ്ഥാപനമാണ് ചേരാനല്ലൂർ അൽഫാറൂഖിയ ഹൈസ്കൂൾ. എറണാകുളത്തും പരിസരത്തുമുള്ള മറ്റെല്ലാ സ്കൂളുകളെക്കാളും അഭിവൃദ്ധിപ്പെടുത്താനും മത ഭൗതിക സാങ്കേതിക രംഗത്ത് മുന്നേറാനും ചേരാനല്ലൂർ അൽഫാറൂഖിയ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. മുസ്ലിംകൾ, ക്രൈസ്തവർ, ഹൈന്ദവർ തുടങ്ങി എല്ലാവിധ മതക്കാരും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു വരുന്ന പ്രസ്തുത സ്കൂൾ മതസൗഹാർദ്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. പ്രസ്തുത സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി കൊണ്ടാടുന്ന ഈ സമയത്ത് സ്കൂളിനെ പരിചയപ്പെടുത്താനും ജനശ്രദ്ധയിൽ കൊണ്ടുവരാനും പ്രവർത്തിക്കുന്ന അധ്യാപകർ, നാട്ടുകാർ,
രക്ഷിതാക്കൾ മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുകയും കോഴിക്കോട് കാരന്തൂരിലെ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന മഹത്തായ സ്ഥാപനം ഈ സ്കൂൾ ഏറ്റെടുത്തതിന് ശേഷമുള്ള പുരോഗതിയെപ്പറ്റി ലോക്കൽ മാനേജർ ജനാബ് അഹമ്മദ് കുട്ടി ഹാജിയും സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ജനാബ് ഉമ്മർ ഹാജി മണക്കാടനും സംസാരിക്കുന്നു. മർക്കസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഈ സ്കൂളിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. യോഗ്യരായ അധ്യാപകരെ തിരഞ്ഞെടുക്കുകയും ഇന്ന് ഈ നടക്കുന്ന നിലയിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ ജാമ്യാശയിലെ ശരിയിലെ കുട്ടികളും രക്ഷകർത്താക്കളുടെ സഹായവും നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. ഹയർ സെക്കൻഡറി നമുക്ക് കിട്ടിയതോടുകൂടി ഈ നാട്ടിലെ കുട്ടികൾക്കെല്ലാം ദൂര പ്രദേശത്ത് പോകാതെ ഇവിടെ തന്നെ പഠിക്കാനുള്ള സൗകര്യവും മറ്റു കാര്യങ്ങളും എല്ലാം സാധിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി ആരംഭിച്ചതിന് ശേഷം ഈ സ്കൂളിൽ ഉന്നത നിലവാരത്തിലുള്ള ലാബുകൾ തന്നെ വളരെ ശ്രദ്ധേയമാണ്. അഞ്ച് ലാബ് ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന എം പിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കെട്ടിടം ബഹുമാനനായ ശ്രീ കെ വി തോമസ് എം പിയുടെ ഫണ്ടിൽ നിന്നാണ് അതിനുവേണ്ടി ആവശ്യമായ ഫണ്ട് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് ആൽഫാറുഖിയ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർന്നതും അറിവിന്റെ ബോധിവൃക്ഷമായി വളർന്നതും പുതിയ മാനേജ്മെന്റിന്റെ പ്രവർത്തനക്ഷമതയുടെ പൊൻതൂവലാണെന്നതിന് രണ്ടു പക്ഷമില്ല. അതിനെപ്പറ്റി സംസാരിക്കുകയാണ് ഹെഡ്മിസ്ട്രസ് ശ്രീമതി അനിതകുമാരി ടീച്ചർ. ഞാൻ കഴിഞ്ഞ 20 വർഷമായി ചേരാനല്ലൂർ അൽഫറൂഖിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. അതിൽ 4 വർഷം സ്കൂളിന്റെ പ്രിൻസിപ്പളായി സ്കൂളിനെ നയിക്കാനുള്ള സൗഭാഗ്യവും ഉണ്ടായി. ഇന്ന് നമ്മളുടെ സ്കൂൾ അക്കാഡമിക് നിലവാരത്തിൽ വളരെ ഉയരത്തിൽ എത്തിയിരിക്കുകയാണ്. അതായത് SSLC 100% വിജയം നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടി. പാഠ്യേതര പ്രവർത്തനങ്ങളിലും നമ്മളുടെ കുട്ടികൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചു. ഇതിനെല്ലാം സ്കൂളിൽ നൽകുന്ന മികച്ച സൗകര്യങ്ങൾ തന്നെയാണ് കാരണം. മികച്ച രീതിയിലുള്ള
അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹൈടെക് ക്ലാസ് റൂമുകൾ, കുട്ടികളുടെ ഐ ടി നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയും ഉള്ള ലിറ്റിൽ ടൈറ്റ്സ്, ടാലന്റ് ലാബ്, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ആന്റി നാർക്കോട്ടിക് സെൽ, സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ജീവിതരീതി കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഹരിതസേന, ജൈവ വൈവിധ്യ പാർക്ക്, മികച്ച ലബോറട്ടറി സൗകര്യങ്ങൾ, കമ്പ്യൂട്ടർ ലാബ് തുടങ്ങിയവയെല്ലാം നമ്മുടെ സ്കൂളിൻ്റെ മികവിന് കാരണമാണ്. ഇതെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് സേവന സന്നദ്ധരായ അധ്യാപകരും എല്ലാത്തിനും മികച്ച സപ്പോർട്ട് നൽകുന്ന മാനേജ്മെൻറ്റും നല്ലവരായ നാട്ടുകാരും പി ടി എ അംഗങ്ങളുമാണ്. ഇന്ന് ചേരാനല്ലൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക മാതൃകയായി മാറിയിരിക്കുകയാണ് അൽഫറൂഖിയ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇന്ന് നഗരത്തിലെ ഏതൊരു വിദ്യാലയ സ്ഥാപനത്തോടും കിടപിടിക്കുന്ന നിലവാരത്തിലെത്തിയത് ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ്. ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും ചുരുങ്ങിയത് 10 തരത്തിലുള്ള സ്വയം തൊഴിലുകളെങ്കിലും അഭ്യസിച്ചിരിക്കണമെന്ന തത്വദീക്ഷിതമായ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് ഹാൻഡിക്രാഫ്റ്റ് കോർണർ. മുഴുവൻ കുട്ടികൾക്കും നൽകുന്ന പ്രഭാത ഭക്ഷണം, മികച്ച കായിക പരിശീലന സൗകര്യങ്ങൾ, വിവിധ കോച്ചിംഗ് ക്ലാസുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഹൈടെക് ക്ലാസ് മുറികൾ, വിശാലമായ കളിസ്ഥലം എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഈ 75 ആണ്ടിൻ്റെ സമ്പൽ സമൃദ്ധിയിൽ സർവാഢംബര വിഭൂഷിതയായി നിൽക്കുന്ന അൽഫാറൂഖിയ വിദ്യാലയം നമ്മുടെയെല്ലാം അഭിമാനമാണ്, അന്നും ഇന്നും എന്നും.